ഹലോ ഫ്രണ്ട്സ്, കിടുക്കാച്ചീസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു തട്ടിക്കുട്ടിയുടെ ഇൻമൈ ലൈഫാണ്, അല്ലെങ്കിലേ ഹോളിഡേയ്സ്. ഇന്ന് ഹോളിഡേ ആണ്, അപ്പൊ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീഡിയോസ് എടുത്ത് വെക്കാറാണ് പതിവ് ഒരാഴ്ചത്തേക്കുള്ള. പക്ഷെ ഇന്നലെ ഞങ്ങൾ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാരണം കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വിചാരിച്ചു ചർച്ചിലോട്ട് ഒന്ന് പോവാമെന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ കുറേ നാളായി വെട്ടുകാട് ചർച്ചിലൊക്കെ പോയിട്ട് ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2K സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ അത്രയും ഗ്യാപ്പുണ്ട്. അങ്ങനെയാണ് വെട്ടുകാട് വരാമെന്ന് വിചാരിച്ചത്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിരുന്നു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമെന്ന്. നമ്മളൊന്നിച്ചുള്ള ഡേ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് വെട്ടുകാട് ചർച്ചിലോട്ടാണ്. അപ്പോൾ നമ്മൾ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി വെട്ടുകാടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ സുരുവിന് കോള് വരുന്നുണ്ടായിരുന്നു കസ്റ്റമറിൻ്റെ സൈറ്റിൽ വരാനായിട്ട്. പോയി ചർച്ചിൽ പോയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. നമ്മൾ രണ്ടാളും ഫ്രീ ആകുന്ന ഡേ റെയറാണ്. അപ്പോൾ ഇന്ന് ഫ്രീ ആന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. അപ്പോഴത്തേക്കും ആ കസ്റ്റമർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതേ വണ്ടി നിർത്തി പുള്ളിക്കാരി കോളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാനും സുരുവിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു വന്നത്. അപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും വെയിലും ആയിരുന്നു. ആ സമയത്ത് നിങ്ങൾക്കറിയാലോ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ദേ ഞങ്ങൾ ശംഖുമുഖത്ത് എത്തി. ശംഖുമുഖത്ത് ഇറങ്ങിയില്ല ഭയങ്കര ചൂട് കാരണം. ദേ ഈ മണൽ കിടക്കുന്ന ഭാഗത്തൊക്കെ മുന്നേ റോഡായിരുന്നു, ഇപ്പോൾ അവിടെ എല്ലാം കടൽ കയറി റോഡെല്ലാം ഇങ്ങോട്ടേക്കാക്കി. ഈ സൈഡിൽ കാണുന്ന ശംഖുമുഖം പാർക്കാണ്. ഇവിടെയൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ വെയിൽ കാരണം ഒരിടവും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മരങ്ങളുണ്ടെങ്കിൽ വളരെ കുറവാണ്, അവിടെയും ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും ഇറങ്ങിയില്ല, നേരെ വെട്ടുകാടോട്ട് പോവുകയാണ്. മാത്രമല്ല ചർച്ചിൽ പോയിട്ട് വേണം പുള്ളിക്കാരിക്ക് അടുത്ത് സൈറ്റിൽ പോകാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ വെട്ടുകാടോട്ട് പോയി. ദേ നമ്മൾ വെട്ടുകാട് റോഡിൽ കയറി. ഇപ്പം ഈ സൈഡിൽ കാണുന്ന ആ ചർച്ച്, ഇപ്പോൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. പാർക്കിങ്ങിൻ്റെ കാര്യം ഒന്നും പറയണ്ട. തിരിച്ചു വന്നപ്പോൾ വണ്ടി എടുത്തപ്പോൾ എൻ്റെ പൊന്നോ ഹെവി ചൂട്, അത്രയും വെയിലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കാൻഡിൽ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേതാണ് വെട്ടുകാട് ചർച്ച്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങളിതേ കാൻഡിലൊക്കെ മേടിച്ച് തിരികെ വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുരിശടിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരി എത്തിച്ച് പള്ളിയിലും കയറിയിട്ട് പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ ദേ കുരിശടിയിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അത്രയും വെയിലാണ്, ചെരുപ്പില്ലാതെ കയറണം. കാലൊക്കെ നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഓടി വന്ന് ചെരുപ്പിടുമായിരുന്നു, അത്രയും ചൂടായിരുന്നു, നിൽക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും ക്യാൻഡിലൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ആൻറ്റിയാണേൽ വെള്ളം എടുക്കാനായിട്ടൊരു ബോട്ടിൽ തന്നു. അപ്പോൾ അവിടെ ചർച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബോട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളത് വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തു. പിന്നെ ബോട്ടിലെ ആൻറ്റിക്ക് തിരികെ ഏൽപ്പിക്കാനായിട്ട് ദേ പോവുകയാണ്. അപ്പോൾ സുരുദേ ആൻറ്റിക്ക് ബോട്ടിലൊക്കെ കൊണ്ട് തിരികെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചർച്ചിനുള്ളിൽ കയറി. ചർച്ചിനുള്ളിൽ കയറിയപ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടിയത്, കാരണം പുറത്ത് അത്രയും ചൂടല്ലേ. ഇവിടെ പിന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേളിയിലോട്ട് വിട്ടു. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് വേളി. അങ്ങനെ നമ്മൾ വേളിയിലേക്ക് എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോയി. ഇപ്പൊ നമ്മൾ കറണ്ട് നിൽക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ്. അപ്പൊ ഈ വെട്ടുകാടും ഈ വേളിയും തമ്മിൽ ഒരു 2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പള്ളിയുടെ ഒരുപാട് വീഡിയോസ് എടുത്തില്ല, കാരണം ചർച്ചൊക്കെ ആയതുകൊണ്ട് എടുത്തില്ല. ബിസി ഗേൾ. അപ്പോൾ എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇവിടെ നിന്ന് ഇനി എനിക്കൊരു സൈറ്റിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ആ അപ്പം എനിക്ക് ഹോളിഡേ കിട്ടുമ്പോൾ ആൾക്ക് ഫ്രീലാൻസർ ആയതുകൊണ്ട് ഹോളിഡേ ഒന്നും ഇല്ല, അവധി ദിവസങ്ങളിൽ വർക്ക് കാണും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാത്തത്. ഒന്നിച്ചുള്ള സമയം വളരെ കുറവാണല്ലോ. അതെ, ഇന്നെന്തായാലും രണ്ടും കൽപ്പിച്ച് വന്നതാണ്. അപ്പോൾ സ്ഥലം കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതേ ടിക്കറ്റ് എടുക്കുവാനായിട്ട് പോവുകയാണ്. അഡൽറ്റിന് 20 കുട്ടികൾക്ക് 5 ആണെന്ന് തോന്നുന്നു, കുട്ടികളുടെ റേറ്റ് അറിയത്തില്ല. നമ്മളിതേ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറി. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുട്ടികളുടെ പാർക്കാണ്.
ലെഫ്റ്റ് സൈഡിലായിട്ട് ബീച്ചിലോട്ടുള്ള വഴിയാണ്. ഇവിടെ നേരെ നമുക്ക് ബീച്ച് കയറാൻ പറ്റും. നമ്മൾ പിന്നെ ഉച്ച സമയമായിട്ട് ബീച്ചിലോട്ടൊന്നും പോയില്ല. നേരെ എവിടെയെങ്കിലും തണലത്ത് പോയി കുറച്ച് നേരം ഇരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചൂട് കാരണം ഓടുവാണ് എവിടെയെങ്കിലും തണലത്തോട്ട് പോയി ഇരിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ട് ഐസ്ക്രീം മേടിച്ചു, ഒരു സ്പാനിഷ് ഡിലേറ്റ്, ഒരു ബ്ലൂബെറി. അത് കഴിച്ചപ്പോൾ നല്ലൊരാശ്വാസം ഉണ്ടായിരുന്നു. ഇതെന്തുവാണ്? ഇതാണ് വേളയിലുള്ള അറയിൽ. ഇതിൽ നമ്മൾ ട്രെയിനിൽ പോകുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ മറ്റേ വ്ളോഗിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഈ പ്ലേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർക്ക് ആ വീഡിയോ കാണാം. അല്ലാതെ തട്ടിക്കുട്ടിയുടെ ഹൈ ലൈഫ് കാണുന്നവർക്ക് ഇത് കണ്ടാൽ മതി. ഇതാണ് നമ്മുടെ വേളിക്കായൽ. പണ്ട് നമ്മളിവിടെ വന്നിട്ട് പണ്ടിങ്ങനെ ടൂറിസ്റ്റ് വില്ലേജൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഇവിടെ ഏകദേശം അടുത്തായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ അച്ഛനിങ്ങനെ കുറേ ഓർമ്മകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വള്ളത്തിൽ വന്ന് കരിമീനൊക്കെ പിടിക്കുന്നതൊക്കെ. ഇപ്പോൾ ഇതെല്ലാം ടൂറിസ്റ്റ് പ്ലേസ് ആയി. നമുക്ക് ട്രെയിൻ വരുന്നത് കാണാം. ട്രെയിൻ പോയിരിക്കുന്നു. ഞാൻ പറയാം. സ്ലീപ്പേഴ്സ്, അത് ഫിഷ് പ്ലാറ്റും ഉണ്ട്, ഫാസ്റ്റ്നെസ് ഉണ്ട്, റെയിൽ. റെയിലിൻ്റെ പാർട്സൊക്കെ പഠിച്ചിട്ട് നമ്മൾ നേരെ പാർക്കിലോട്ട് പോയി. അപ്പോൾ ഇവിടെ ഇതാണ് കുട്ടികൾക്കുള്ള പാർക്ക്. കുറേ പിള്ളേർ വെയിലൊന്നും നോക്കാതെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ ഇറങ്ങി വെയിൽ കാരണം. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റൂല. നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. വൈകുന്നേരം വന്നാൽ ഇവിടെ അടിപൊളിയാണ്, എൻജോയ് ചെയ്യാൻ പറ്റും. ഇതുമല്ല ഇപ്പോൾ ഒന്നാതെ നല്ല ചൂടാണ്. കരിഞ്ഞ് പറന്നു ഗൈസ്. അപ്പം നമുക്ക് നേരെ ഫുഡിങ്ങിന് പോവാം. സുരത ഫുഡ് സ്പോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയാ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിൽ പോയി വണ്ടി എടുക്കുവാണ്. പുള്ളിക്കാരി നൈസായിട്ട് എൻ്റെ ഗ്ലൗസ് എടുത്തിട്ട് ആളുടെ ബ്ലാക്ക് എനിക്ക് തരുവാണ്. ബ്ലാക്ക് ആകുമ്പോൾ ഭയങ്കര ചൂടല്ലേ. എൻ്റെ സ്കിൻ കളർ ഗ്ലൗസൊക്കെ എടുത്ത് പുള്ളിക്കാരി ആദ്യമേ ഇട്ടു, ദുഷ്ടത്തി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ആലിബാബ ആൻഡ് 41 ഡിഷസ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ട് ചീസ് നാനും ബട്ടർ ചിക്കനും പിന്നെ രണ്ട് ലൈമും മേടിച്ചു. അപ്പോൾ ഇവിടെ പുറത്തേക്കാളും റേറ്റ് വളരെ കൂടുതലാണ്. പിന്നെ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, ഞങ്ങൾക്ക് ജസ്റ്റ് ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് സൈറ്റിലോട്ടാണ്. അപ്പോൾ അവിടെ തിരക്ക് കാരണം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ രണ്ട് കോഫി കുടിക്കാനായിട്ട് കയറി, കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഫ്രഷ് ആയിട്ട് അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ തട്ടിക്കൊണ്ട് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണിയാകാറായി. ഇപ്പോൾ ലിഞ്ചിന് വീട്ടിൽ പോകാനുള്ള സമയമായി. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.